ജബ സ്ക്രിപ്റ്റിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ് ആണ് അപ്പം കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈഫ് ഈഫൽസ് സ്വിച്ച് ആണ് ഫസ്റ്റ് വൺ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ദി ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ടു എക്സിക്യൂട്ട് സം കോഡ് ഓൺലി ഇഫ് എ സ്പെസിഫൈഡ് കണ്ടീഷൻ ഈസ് ട്രൂ അപ്പം ഈഫിൻ്റെ കേസിൽ ഈഫിൻ്റെ ഉള്ളത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്തെയുള്ളൂ കോഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ ഈഫിനുള്ളത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ അതിനുള്ളിൽ കൊടുത്ത കോഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഈഫിൻ്റെ കേസ് ഈ സിമ്പിൾ ഈഫിൻ്റെ കേസിലെന്താണ് നമ്മളൊരു കണ്ടീഷൻ മാത്രമാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ ഈഫിനുള്ളത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ എന്നാൽ ഈഫ് എൽസിൻ്റെ കേസിലാണെങ്കിൽ യൂസ് ദി ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ടു എക്സിക്യൂട്ട് സം കോഡ് ഇഫ് എ കണ്ടീഷൻ ഈസ് ട്രൂ ആൻഡ് അനദർ കോഡ് ഇഫ് ദ കണ്ടീഷൻ ഈസ് നോട്ട് ട്രൂ അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈഫിനുള്ളത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ എൽസിൻ്റെ ഉള്ളിൽ എന്താണ് കൊടുക്കുന്നത് ആ സ്റ്റേറ്റ്മെൻ്റ് ആണെന്തു ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യുക അപ്പോൾ ഈഫിനുള്ളത്തെ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഈഫിൻ്റെ ഉള്ളിൽ കൊടുത്ത കോഡ് എക്സിക്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ എൽസിൻ്റെ ഉള്ളിൽ കൊടുത്ത കോഡാണെന്ത് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യുക സിൻറ്റക്സ് നോക്കുക ഇഫ് കണ്ടീഷൻ കോ ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് കണ്ടീഷൻ ഇസ് ട്രൂ എൽസ് കോ ടു ബി എക്സിക്സിക്യൂട്ടഡ് ഇഫ് കണ്ടീഷൻ ഈസ് നോട്ട് ട്രൂ അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ എൽസിനുള്ള സ്റ്റേറ്റ്മെൻറ് ആണെന്ന് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യുക അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ദി സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടു സെലക്ട് വൺ ഓഫ് മെനി ബ്ലോക്ക് ഓഫ് കോഡ് ടു ബി എക്സിക്യൂട്ട് അപ്പോൾ ഒരു ഒരുപാട് ബ്ലോക്ക് ഓഫ് കോഡിന്ന് ഏതെങ്കിലും ഒന്നിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുക നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ് ഉപയോഗിക്കുക ഒരുപാട് ബ്ലോക്ക് ഓഫ് കോഡിന്ന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക സ്വിച്ച് സ്റ്റേറ്റ്മെൻറ് ഉപയോഗിക്കുക അങ്ങനെ സിൻഡാക്സ് ആണ് സ്വിച്ച് ഓഫ് എന്ന് എന്നാണ് അവൈലബിൾ ആണ് കേസ് കേസ് ദേറ്റ്മെൻറ്റ് ദെൻ ബ്രേക്ക് ദെൻ അടുത്ത കേസ് വാല്യൂ അടുത്ത ബ്ലോക്ക് ഓഫ് കോഡ് ദെൻ ബ്രേക്ക് ഏറ്റവും അവസാനം എന്ത് ചെയ്യും ഡീഫോൾട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാന്നാണല്ലോ ഇപ്പോൾ സ്വിച്ചിൻ്റെ അടുത്ത വേരിയബിൾ ഇപ്പോൾ എൻ ആണല്ലോ ഇപ്പം എൻ എൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ ആ കേസ് വാല്യൂ കേസ് വണ്ണത്തെ ആ ഒരു കോഡാണെന്ത് ചെയ്യുക എക്സിക്യൂട്ടീവുക അപ്പോൾ എന്നിൻ്റെ വാല്യൂ ടു ആണെങ്കിൽ കേസ് ടു ആണ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവ് എന്നെൻ്റെ വാല്യൂ ത്രീ ആണെങ്കിൽ കേസ് ത്രീ ആയിരിക്കും എൻ്റെ വാല്യൂ ഫോർ ആണെങ്കിൽ കേസ് ഫോർ ആയിരിക്കും അങ്ങനെ അങ്ങനെപ്പോൾ ഇതൊന്നും മാച്ച് ആവില്ലെങ്കിൽ ഡീഫോൾട്ടിൽ എന്താണ് കൊടുത്തത് അതാണ് എന്ത് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യുക അടുത്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്സ് എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് കോഡ് ഓഫ് ബ്ലോക്ക് ഓഫ് കോഡ് എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ടൈംസ് ഓർ വൈലെ സ്പെസിഫൈഡ് കണ്ടീഷൻ ഇസ് ട്രൂ അപ്പോൾ ഒരു ഒരു കണ്ടീഷൻ ട്രൂ ആവണ കേസിൽ അല്ലെങ്കിൽ എന്താണ് ഒരു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ടൈംസ് ഒരു ബ്ലോക്ക് ഓഫ് കോഡ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുക ലൂപ്പ് ഉപയോഗിക്കുക ഒരു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ടൈംസ് ഒരു ബ്ലോക്ക് ഓഫ് കോഡ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുക ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക ഇൻ ജാവാസ്ക്രിപ്റ്റ് ദർ ആർ ടു ഡിഫറെൻ്റ് ടൈപ്പ് കൈൻഡ് ഓഫ് ലൂപ്സ് ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ശരിക്ക് രണ്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഉള്ളത് ഒന്ന് ഫോറും ഒന്ന് വയലു ആണല്ലേ അപ്പോൾ ഫോറ് വയൽ ഡുവൽ വയൽ ഡുവലും ഒക്കെ ഏകദേശം സെയിം ആണ് അപ്പോൾ ഫോർ വയൽ ഡുവല് ഫസ്റ്റ് വൺ ആണത് ഫോർ ലൂപ്പ് ദി ഫോർ ലൂപ്പ് ഈസ് യൂസ്ഡ് വെൻ യു നോ ഇൻ അഡ്വാൻസ് ഹൗ മെനി ടൈംസ് ദി സ്ക്രിപ്റ്റ് ഷുഡ് റൺ അപ്പം നമുക്ക് അഡ്വാൻസായിട്ട് എത്ര നമ്പർ ഓഫ് ടൈംസ് ആണ് നമ്മുടെ സ്ക്രിപ്റ്റ് റൺ ചെയ്യണതെന്ന് നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് എന്ത് ലൂപ്പാണ് ഏറ്റവും ബെറ്ററ് ഫോർ ലൂപ്പാണ് ബെറ്ററ് അതായത് എത്ര നമ്പർ ഓഫ് ടൈംസ് നമ്മുടെ സ്ക്രിപ്റ്റ് എത്ര നമ്പർ ഓഫ് ടൈംസാണ് റൺ ചെയ്യണതെന്ന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ലൂപ്പ് ഉപയോഗിക്കാം ഫോർ ലൂപ്പ് ഉപയോഗിക്കാം ഫോർ ലൂപ്പ് റിപ്പീറ്റ്സ് ആൻഡിലെ സ്പെസിഫൈഡ് കണ്ടീഷൻ ഇവലേസ് ടു ഫാൾസ് അപ്പോൾ ഒരു കണ്ടീഷൻ ഫാൾസ് ആവുന്ന കേസ് വരെ എന്ത് ചെയ്യും ഫോർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വെക്കും ഫോർലൂപ്പിന് സിൻറ്റാക്സ് ആണ് ഫോർ ഇനീഷ്യലൈസേഷൻ കണ്ടീഷൻ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് കോഡ് എസിക്യൂട്ടീവ്യാണ് അപ്പം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും കണ്ടീഷൻ ചെക്ക് ചെയ്യും കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും കോഡ് ചെയ്യും അതിനുശേഷം എന്ത് ചെയ്യും ആ ഒരു ഇത് ഇൻക്രിമെൻറ്റ് ചെയ്യും ദെൻ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും കോഡ് എക്സിക്യൂട്ട് ചെയ്യും ഇൻക്രിമെൻറ്റ് ചെയ്യും ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യും ദെൻ അടുത്ത കണ്ടീഷൻ ചെക്ക് അങ്ങനെ കണ്ടീഷൻ ഫാൾസ് ആവുന്ന കേസ് വരെ എന്ത് ചെയ്യും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും അപ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് ടൈംസ് ആണ് നമ്മുടെ സ്ക്രിപ്റ്റ് റൺ ചെയ്യണമെന്ന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് അറിയുമെങ്കിൽ ഏറ്റവും ബെറ്റർ എന്താണ് ഫോർ ഫോർലുപ്പാണ് അടുത്താണത് വൈൽ ലൂപ്പ് ദി വൈൽ ലൂപ്പ് ലൂപ്സ് ത്രൂ എ ബ്ലോക്ക് ഓഫ് കോഡ് വൈൽ എ സ്പെസിഫൈഡ് കണ്ടീഷൻസ് കണ്ടീഷൻ ഈസ് ട്രൂ അപ്പോൾ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്ന കേസിലൊക്കെ എന്ത് ചെയ്യും ഈ ഒരു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും അപ്പോൾ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്ന കേസിലൊക്കെ എന്ത് ചെയ്യും വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും അപ്പോൾ കണ്ടീഷൻ എപ്പോഴാണോ ഫാൾസ് ആവണോ അപ്പോൾ എന്ത് ചെയ്യും വൈൽ ലൂപ്പ് ബ്രേക്ക് ചെയ്യും ദി കണ്ടീഷൻ ഈസ് ഇവാലുവേറ്റഡ് ബിഫോർ എക്സിക്യൂട്ട് ദി സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ആദ്യം കണ്ടീഷൻ ഇവലിറ്റുശേഷം മാത്രം എന്തേ ഉള്ളൂ ഇവിടുത്തെ കോഡ് ബ്ലോക്ക് കോഡ് ബ്ലോക്ക് എന്ത് ചെയു എക്സിക്യൂട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഈ വൈൽ ഗ്രൂപ്പിൻ്റെ കേസിൽ ആദ്യം ചെയ്യും ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും അതിനുശേഷം എന്തെയുള്ളൂ അതിനകത്ത് കോഡ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവുള്ളൂ അപ്പോൾ സിൻഡാക്സ് ആണ് വൈൽ കണ്ടീഷൻ കോഡ് ടു ബി എക്സിക്യൂട്ട് അപ്പോൾ വയലിനുള്ളിൽ കൊടുത്ത കണ്ടീഷൻ ശരിയാണെങ്കിൽ എന്ത് ചെയ്യും അതിനടുത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും അപ്പോൾ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ പിന്നെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ അടുത്താണ് ഡു വൈ ലൂപ്പ് ദി ഡു വൈ ലൂപ്പ് ഈസ് എ വേരിയൻറ്റ് ഓഫ് ദി വൈ ലൂപ്പ് അപ്പോൾ വൈ ലൂപ്പ് പോലെ തന്നെയാണ് ഇത് ഡു വൈ ലൂപ്പും ദിസ് ലൂപ്പ് വിൽ എക്സിക്യൂട്ട് ദി ബ്ലോക്ക് ഓഫ് കോഡ് വൺസ് ആൻഡ് ദെൻ ഇറ്റ് വിൽ റിപ്പീറ്റ് ദി ലൂപ്പ് ആസ് ലോങ് എസ് ദി സ്പെസിഫൈഡ് ഈസ് കണ്ടീഷൻ ഇസ് ട്രൂ അതായത് ഈ ഡു വൈ ലൂപ്പിൻ്റെ കേസിൽ ആദ്യം എന്തെയും ബ്ലോക്ക് ഓഫ് കോഡ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക ഡു വൈൽഡ് ഡൂപ്പിൻ്റെ കേസിൽ ഡൂവിൻ്റെ ഉള്ളിൽ കൊടുത്ത ആ ബ്ലോക്ക് എക്സിക്യൂട്ട് അക്കോർഡാണ് എക്സിക്യൂട്ടീവ് അതിനുശേഷം എന്തെയുള്ളൂ വയലിനുള്ളത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ഡൂവിൻ്റെ കേസിൽ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ടേയും അതിനുശേഷം എന്തേ ഉള്ളൂ കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഡോൺ മിസ് ദി സെമിക്കോളം ആഫ്റ്റർ ദി വയൽഡ് സ്റ്റേറ്റ്മെന്റ് അപ്പോൾ വയൽഡ് സ്റ്റേറ്റ്മെന്റ് ശേഷം എന്ത് ചെയ്യണം നമ്മൾ സെമിക്കോളം പ്ലേസ് ചെയ്യണം സിൻഡാക്സ് ആണ് ഡു കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ദൻ വൈൽഡ് കണ്ടീഷൻ അപ്പോൾ ഡൂവിനുള്ള സ്റ്റേറ്റ്മെന്റ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും അതിനുശേഷം എന്തേ ഉള്ളൂ വയലിനുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുകയുള്ളു അടുത്താണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റും കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റും ദി ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വിൽ ബ്രേക്ക് ദി ലൂപ്പ് ആൻഡ് കണ്ടിന്യൂ എക്സിക്യൂട്ട് കോഡ് ദാറ്റ് ഫോളോ ആഫ്റ്റർ ദി ലൂപ്പ് അപ്പോൾ ഒരു ഒരു ലൂപ്പിന്ന് എക്സിക് ബ്രേക്ക് ചെയ്ത് പോകാൻ വേണ്ടിയാണ് നമ്മൾ എന്തും ഉപയോഗിക്കുക ഒരു ലൂപ്പിന്ന് എക്സിറ്റ് ചെയ്ത് പോകാനാണ് നമ്മൾ എന്തുപിക്കുക ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക അപ്പോൾ ആ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ശേഷം എന്ത് ചെയ്യും ആ ലൂപ്പിന് എക്സിറ്റ് ചെയ്തതിന് ശേഷം അതിനുശേഷം എന്തെങ്കിലും ബ്ലോക്ക് ഓഫ് കോഡ് ഉണ്ടെങ്കിൽ ലൈൻ ഓഫ് കോഡ് കോഡുണ്ടെങ്കിലും ചെയ്യും അതാണ് എന്ത് ചെയ്യുക പിന്നെ എക്സിക്യൂട്ട് ചെയ്യുക അപ്പോൾ നമുക്കൊരു ലൂപ്പിൽ എക്സിറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക ശേഷം എഴുതിയ കോഡ് ആയിരിക്കും എന്ത് ചെയ്യുക പിന്നെ എക്സിക്യൂട്ട് ചെയ്യുക കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്

റോൾ നമ്പർ നമുക്ക് പ്രിന്റ് ചെയ്യണം അപ്പം ഫൈവ് എന്നു പറഞ്ഞാൽ നമ്പർ ടി സി വാങ്ങിപ്പോയി അപ്പോൾ നമുക്ക് എന്ത് വേണ്ട ഫൈവ് മാത്രം വേണ്ട അപ്പോൾ നമുക്ക് എന്ത് കൊടുത്താൽ മതി ഇപ്പം ഈഫ് ഐയിൻ്റെ വാല്യൂ അല്ലേ ഐ ഈക്വൽ ടി ഈക്വൽ ടി ഫൈവ് ആണെങ്കിൽ കണ്ടിന്യൂ കൊടുത്താൽ എന്ത് ചെയ്യും ഒന്ന് മുതൽ നാല് വരെ പ്രിന്റ് ചെയ്യും അതിനുശേഷം എന്ത് ചെയ്യും ആറ് മുതൽ പത്ത് വരെയാണ് പ്രിന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ അഞ്ച് തന്നെ ആ ഒരു റോൾ നമ്പർ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യുക അപ്പോൾ അവിടെ എന്താണ് ആ കണ്ടിന്യൂ കൊടുക്കുന്ന കേസിൽ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും അത് ശേഷം വരുന്ന ലോ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ത എക്സിക്യൂട്ട് ചെയ്യുക